നമസ്കാരം പാലതെന്ന കൈക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് താലിബാൻ ഇപ്പോൾ മൂന്ന് പാക് സൈനികരെയാണ് ഇക്കഴിഞ്ഞ ദിവസം താലിബാൻ ഭീകരർ വധിച്ചത് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ സജീവമായ തെഹ്രിക് ഇ താലിബാന്റെ ആക്രമണത്തിലാണ് മൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടത് ഭീകരരെ പ്രതിരോധിക്കുന്നതിനിടെ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വടക്കൻ വസീറിസ്ഥാൻ മേഖലയിലെ മിറാൻഷാ പട്ടണത്തിലാണ് ആക്രമണം നടന്നത് അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റ ശേഷം പാകിസ്ഥാനെതിരെ തെഹ്രിക് താലിബാൻ ആക്രമണം താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള വേലിതർക്കും ഒരാഴ്ചയായി അതിന്റെ അങ്ങേയറ്റം രൂക്ഷമായിരുന്നു താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള വേലിതർക്കും ഒരാഴ്ചയായി രൂക്ഷമാണ് പാക് അതിർത്തിയിൽ ഭീകരാക്രമണം ഇതിന്റെ തുടർച്ചയാണെന്നാണ് വിലയിരുത്തൽ ഡ്യൂറന്റ് അതിർത്തിയിൽ പാകിസ്ഥാൻ കമ്പി വേലുകെട്ടി അടയ്ക്കുന്നതിനെതിരെ സ്ഥിരം അതിർത്തി കിടക്കാനുള്ള താലിബാൻ ഭീകരർ എതിർപ്പ് അറിയിച്ചിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിൽ കടത്തിവിട്ട ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയോടുള്ള അമർഷം താലിബാൻ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ തെഹ്രിക്കി താലിബാൻ പാക് സൈന്യത്തിനെതിരെ പോരാടുകയാണ് നിലവിലെ അഫ്ഗാൻ പിടിച്ച താലിബാൻ എതിരാണ് തെഹ്രിക്കി താലിബാൻ ഭരണകൂടത്തെ ധിഖരിച്ചാണ് ഇവർ പാകിസ്ഥാനെതിരെ ഇപ്പോഴും പോരാടുന്നത് മൂവായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ ഭീകരരും അവരുടെ കുടുംബങ്ങളുമാണ് പാക് അതിർത്തി കടന്ന് സ്ഥിരം താമസമാക്കിയിരിക്കുന്നത് അതേസമയം താലിബാൻ ആക്രമണത്തിൽ ഞെട്ടി ഉറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിലായ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാനായി അയൽ രാജ്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയതിന് പിന്നാലെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയും താലിബാൻ രംഗത്ത് വന്നിരുന്നു വളരെ മോശം നിലവാരത്തിലുള്ള ഗോതമ്പാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചതെന്നായിരുന്നു ഒരു താലിബാൻ വക്താവ് പ്രതികരിച്ചത് എന്നാൽ ഇന്ത്യ അയച്ചു നൽകിയ ധാന്യം ഉയർന്ന നിലവാരത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞ് ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഗോതമ്പിന്റെ നിലവാരത്തെപ്പറ്റി പരാതി പറയുന്ന താലിബാൻ നേതാവിന്റെ വീഡിയോകളും ദൃശ്യങ്ങളുമെല്ലാം വൈറലായി മാറിയിരുന്നു പാകിസ്ഥാൻ നൽകിയ ഗോതമ്പ് ഭക്ഷ്യയോഗ്യമല്ലെന്ന് പറയുന്ന താലിബാൻ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ അബ്ദുല്ലാഖ് ഒമേറി വീഡിയോ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ മികച്ച നിലവാരത്തിലുള്ള ഗോതമ്പ് നൽകിയ ഇന്ത്യയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഫ്ഗാനിൽ നിന്ന് യുഎസ് സൈന്യം പിന്മാറിയതോടെയാണ് കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയത് എന്നാൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന താലിബാനെതിരെ ലോകരാജ്യങ്ങൾ ഉപരോധം കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ ഗോതമ്പെത്തിക്കുന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പെത്തിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ അഫ്ഗാന് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ മൊത്തം അൻപതിനായിരം ടൺ ഗോതമ്പാണ് രാജ്യത്തേക്ക് എത്തിക്കുന്നത് വെബ് ഡെസ്ക്